പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞിരുന്നത് ഗവൺമെന്റ് ബജറ്റ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഗവൺമെന്റ് ബജറ്റിനെ പലതായിട്ട് തരംതിരിക്കും. ജനതാ ബജറ്റ് എന്നുള്ളതൊക്കെ എല്ലാവരും മൈൻഡിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കണം. നമുക്ക് ബജറ്റിനെ പ്രധാനമായിട്ട് രണ്ടായി തരംതിരിക്കും. ഒന്നാണ് റവന്യൂ ബജറ്റ്, റവന്യൂ ബജറ്റ്. വേറൊന്ന് ക്യാപിറ്റൽ ബജറ്റ്. ഇപ്പൊ ഗവൺമെന്റ് ബജറ്റിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ റവന്യൂ ബജറ്റ്, നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ബജറ്റ്. റവന്യൂ ബജറ്റും മൂലധന ബജറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഓർഡർ എഴുതി പോകണം. ഫസ്റ്റ് നമ്മൾ എഴുതി ഗവൺമെന്റ് ബഡ്ജറ്റ്. ഈ ഗവൺമെന്റ് ബജറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഒന്ന് റവന്യൂ ബജറ്റ്, രണ്ടാമത് ക്യാപിറ്റൽ ബജറ്റ്. മലയാളത്തിലാണ് കാരണം നമ്മൾ എക്സാമിൽ മലയാളത്തിലാണ് എഴുതുകൊണ്ട്. മൂലധന ബജറ്റ്, ഗവൺമെന്റ് ബജറ്റിനെ രണ്ടായി തരത്തിരിക്കാം, റവന്യൂ ബജറ്റും മൂലധന ബജറ്റും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് രണ്ട് കാര്യങ്ങളാണ് ബജറ്റിൽ ഉണ്ടാവുക. സർക്കാരിന്റെ ഒരു വർഷത്തെ വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ബജറ്റിൽ രണ്ട് കാര്യങ്ങളല്ലേ ഉണ്ടാവുക. ഒന്നെന്താണ്? ഒന്ന് പ്രതീക്ഷിത വരുമാനമാണ്, മറ്റേത് ചെലവാണ്. മൈൻഡിൽ അങ്ങനെ ഉറപ്പിക്കാം, രണ്ട് കാര്യങ്ങളാണ് ബജറ്റിൽ ഉണ്ടാവുക. ഒന്ന് വരുമാനം, മറ്റേത് ചെലവ്. ബജറ്റില് വരുമാനവും ഉണ്ടാവും, അതുപോലെ തന്നെ ചെലവും ഉണ്ടാവും. അപ്പൊ നോക്കൂ, ഇവിടെ റവന്യൂ ബജറ്റ് ഉണ്ട്. പറഞ്ഞ ബജറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. റവന്യൂ ബജറ്റ്, അതുപോലെ തന്നെ മൂലധന ബജറ്റ്. എന്താണ് റവന്യൂ ബജറ്റ്? റവന്യൂ വരുമാനവും റവന്യൂ ചെലവും. റവന്യൂ വരുമാനവും റവന്യൂ ചെലവും. ഇത് ഗവൺമെന്റിന്റെ വരുമാനത്തെ റവന്യൂ വരുമാനം പറയും. ഇതിന്റെ ഇംഗ്ലീഷ് റവന്യൂ റെസീറ്റ് എന്നാ വരും. റവന്യൂ വരുമാനം, ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ ചെലവ്. റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾപ്പെട്ടതാണ് റവന്യൂ ബജറ്റ്. റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾപ്പെട്ടതാണ് റവന്യൂ ബജറ്റ്. ഇനി മൂലധന ബജറ്റ് സിമ്പിളാണ്, എന്തായിരിക്കും? ഇതേപോലെ തന്നെ മൂലധന വരുമാനവും മൂലധന ചെലവും. മൂലധന വരുമാനവും മൂലധന ചെലവുകളും ഉൾപ്പെട്ടതാണ് മൂലധന ബജറ്റ്. ഒന്നുകൂടി പറയുകയാണ്, ഗവൺമെന്റ് ബജറ്റിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തു. ഒന്ന് റവന്യൂ ബജറ്റ്, മറ്റേത് മൂലധന ബജറ്റ്. റവന്യൂ ബജറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനവും റവന്യൂ ചെലവുകളും ഉൾപ്പെട്ടതാണ് റവന്യൂ ബജറ്റ്. മൂലധന വരുമാനവും മൂലധന ചെലവുകളും ഉൾപ്പെട്ടതാണ് മൂലധന ബജറ്റ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം അല്ലെ. റവന്യൂ ബജറ്റില് രണ്ട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? റവന്യൂ വരുമാനം. അതുപോലെ തന്നെ റവന്യൂ ചെലവ്. റവന്യൂ വരുമാനം, റവന്യൂ ചെലവുകൾ. അപ്പോ റവന്യൂ വരുമാനങ്ങളും റവന്യൂ ചെലവുകളും ഉൾപ്പെട്ടതാണ് റവന്യൂ ബജറ്റ്. അതുപോലെ മൂലധന ബജറ്റ്. ഈ ചാർട്ട് നിങ്ങൾ പ്രത്യേകം പഠിക്കണം, കാരണം ഇത് ഇതേപോലെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇനി ഇങ്ങനെ താഴേക്ക് വരാനുണ്ട്. ഇടാ, ഇവിടെ മൂലധന വരുമാനം, വരുമാനം, മൂലധന ചെലവ്. ഇത് ഓർഡർ മനസ്സിലാക്കിച്ച് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഗവൺമെന്റ് ബജറ്റ് പറഞ്ഞു, രണ്ടായി ഡിവൈഡ് ചെയ്തു. റവന്യൂ ബജറ്റ്, മൂലധന ബജറ്റ്. റവന്യൂ ബജറ്റിനെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യാം.
റവന്യൂ വരുമാനം റവന്യൂ ചെലവ് അതുപോലെ മൂലധന ബജറ്റ് വീണ്ടും മൂലധന വരുമാനം മൂലധന ചെലവ് ഇനി ഇതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് എന്താണ് റവന്യൂ വരുമാനം അതുപോലെ തന്നെ എന്താണ് റവന്യൂ ചെലവ് ഇനി ഇതാണ് മൈലുന്നില്ല ഈ ശ്രേണി നമുക്ക് വിശദമായിട്ട് പഠിച്ചു പോകാം ഫസ്റ്റ് റവന്യൂ വരുമാനം എന്താണ് റവന്യൂ വരുമാനം ശ്രദ്ധിക്കൂ ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കുകയോ ഗവൺമെന്റിന്റെ ആസ്തികൾ കുറക്കുകയോ ചെയ്യാത്ത വരുമാനമാണ് റവന്യൂ വരുമാനം ഗവൺമെന്റിന് ഒരു ബാധ്യതയും ഉണ്ടാകില്ല ഇവിടെ സർക്കാരിന് ക്യാഷ് കിട്ടും അത് വരുമാനം കിട്ടും ഈ വരുമാനം കിട്ടി എന്ന കാരണം കൊണ്ട് സർക്കാരിന്റെ വരുമാനം ഒരു ബാധ്യതയല്ല അതാണ് അത് ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കാത്ത അതുപോലെ തന്നെ ആസ്തി അസറ്റുകൾ കുറക്കാത്ത കാരണം അസറ്റ് എന്നാൽ സർക്കാരിന്റെ ഭൂമിയോ ബിൽഡിങ്ങോ എന്ത് വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനമോ എന്ത് വേണമെങ്കിലും ആവാം അതിനും ഒരു നഷ്ടവും വരുന്നു അതായത് വരുമാനം കിട്ടി ആ വരുമാനം സർക്കാരിന് ഒരു ബാധ്യത ഉണ്ടാക്കില്ല അതുപോലെ തന്നെ സർക്കാരിന്റെ ഒരു ആസ്തിയും എന്ത് ചെയ്യില്ല കുറക്കുകയും ഇല്ല അപ്പോ ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കാത്ത ഗവൺമെന്റിന്റെ ആസ്തികൾ കുറക്കാത്ത വരുമാനമാണ് റവന്യൂ വരുമാനം റവന്യൂ വരുമാനം കിട്ടി എന്നുള്ള കാരണം കൊണ്ട് അത് സർക്കാരിന് യാതൊരു തരത്തിലുള്ള ലാബിലിറ്റീസ് ഉണ്ടാക്കുകയില്ല അതുപോലെ തന്നെ ബാധ്യതകൾ ഉണ്ടാക്കുകയും ഇല്ല അതുപോലെ തന്നെ സർക്കാരിന്റെ എക്സിസ്റ്റിംഗ് അസറ്റുകൾ നിലവിലുള്ള എന്തെങ്കിലും ഒരു ആസ്തി എന്ത് ചെയ്യില്ല കുറക്കുകയും ഇല്ല നോടി ഗവൺമെന്റിന് ബാധ്യതകൾ ഉണ്ടാക്കാത്ത ഗവൺമെന്റിന്റെ ആസ്തികൾ കുറക്കാത്ത വരുമാനമാണ് റവന്യൂ വരുമാനം ഈ റവന്യൂ വരുമാനത്തെ വീണ്ടും തരംതിരിക്കണം നമ്മൾ പറഞ്ഞു റവന്യൂ വരുമാനം എന്താണെന്ന് പറഞ്ഞു റവന്യൂ വരുമാനത്തെ എന്ത് ചെയ്യുക രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നാണ് നികുതി വരുമാനം നികുതി വരുമാനം വേറൊന്ന് നികുതിയേതര വരുമാനം നികുതി വരുമാനം നികുതിയേതര വരുമാനം അപ്പോ റവന്യൂ വരുമാനത്തെ രണ്ടായി തരംതിരിക്കാം ഒന്നേതാണ് ഒന്ന് നികുതി വരുമാനമാണ് വേറൊന്ന് നികുതിയേതര വരുമാനം അതിന് ആൻസർ ഉണ്ട് എന്താണ് നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നികുതികളിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടല്ലോ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് നികുതി പലതരത്തിലുള്ള നികുതികളിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം മനസ്സിലല്ലോ നികുതികളിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം അത് ആദായ നികുതി ആവാം സ്വത്ത് നികുതി ആവാം കോർപ്പറേറ്റ് നികുതി ആവാം ഏത് വേണമെങ്കിലും ആവാം അങ്ങനെ നികുതികളിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തെ നികുതി വരുമാനം എന്ന് പറയുന്നു ഓക്കെ അപ്പുറത്തുനിന്ന് വേറെ വരുമാനമാണ് നികുതിയേതര വരുമാനം അതെന്തായിരിക്കും നികുതികളല്ലാതെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനം അത് ഞാൻ പിന്നീട് പറയും ഓക്കെ നികുതി വരുമാനത്തിന് ഒന്നുകൂടി പറയാം നമ്മൾ പറഞ്ഞു റവന്യൂ വരുമാനത്തെ രണ്ടായി തരംതിരിക്കാം നികുതി വരുമാനവും നികുതിയേതര വരുമാനവും നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നികുതികളിലൂടെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം ഇനി വീണ്ടും ഡിവിഷൻ നടത്താം നികുതികളെ രണ്ടായി തരംതിരിക്കാം ഡിവിഷൻ ആ പാടില്ല നികുതികളെ രണ്ടായി തരംതിരിക്കാം ഒരു നികുതിയാണ് പ്രത്യക്ഷ നികുതി വേറൊന്നാണ് പരോക്ഷ നികുതി ഒന്നാണ് പ്രത്യക്ഷ നികുതി വേറൊന്ന് പരോക്ഷ നികുതി എന്താണ് പ്രത്യക്ഷ നികുതി അതിന്റെ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് പ്രത്യക്ഷ നികുതി പരോക്ഷ നികുതി അതാണ് ഡയറക്റ്റ് നേരിട്ട് അല്ലെ
വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിൽ ചുമത്തുന്ന നികുതിക്ക് പറയുന്ന പേരാണ് എന്ത്? പ്രത്യക്ഷ നികുതികൾ. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിൽ ചുമത്തുന്ന നികുതി എന്ന് പറയുന്നു പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നു. അത് നമ്മുടെ സ്വത്തിനുള്ള നികുതി, ആദായ നികുതി, അത് കോർപ്പറേറ്റ് ടാക്സുകൾ, കമ്പനി നികുതി, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഡയറക്റ്റ് ടാക്സുകൾ. അതായത് ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ടാക്സ് അടക്കണം, ഞാൻ നേരിട്ട് സർക്കാരിലേക്ക് അടക്കണം. അപ്പോ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിൽ നേരിട്ട് സർക്കാർ ചുമത്തുന്ന നികുതികൾക്ക് പറയുന്ന പേരാണ് പ്രത്യക്ഷ നികുതി. ഓക്കെ, നമ്മൾ പറഞ്ഞ സ്വത്ത് നികുതി, ആദായ നികുതി, കോർപ്പറേറ്റ് ടാക്സ് അഥവാ കമ്പനി നികുതി, ഇതൊക്കെ എന്താണ്? ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണം. അത് നേരിട്ട് സർക്കാരിലേക്ക് അങ്ങോട്ട് അടയ്ക്കണം. എന്നാൽ അടുത്ത ടാക്സ് ആണ് എന്ത്? പരോക്ഷ നികുതി, ഇൻഡയറക്റ്റ് ടാക്സ്. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? സാധന സേവനങ്ങൾക്ക് മുകളിൽ ചുമത്തുന്ന നികുതി എന്ന് പറയാം, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. സാധന സേവനങ്ങൾക്ക് മുകളിൽ ചുമത്തുന്ന നികുതി, മനസ്സിലായോ? അവിടെ നമ്മൾ അറിയില്ല നികുതി ഭാഗം. ഇപ്പൊ നമ്മളൊരു വസ്തു വാങ്ങി, അതിൽ ടാക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പല വസ്തുക്കൾ വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ പ്രൈസിൽ എന്ത് ഒളിഞ്ഞു കിടക്കുന്ന ടാക്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, മനസ്സിലായല്ലോ? നമ്മൾ അറിയില്ല. ഏറ്റവും കൂടുതൽ ഡെയിലി കൊടുക്കുന്ന സാധനങ്ങൾക്ക് ഇൻഡയറക്റ്റ് ടാക്സ്. കാരണം നമ്മളിപ്പോ ഒരു പേന വാങ്ങി, ആ പേനയിൽ എന്താണ് അതിലുണ്ടാവും? പ്രൈസ് 10 രൂപ, ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് ആയിരിക്കും, എല്ലാ ടാക്സുകളും ഉൾപ്പെടെ, മനസ്സിലല്ലോ? അങ്ങനെ സാധന സേവനങ്ങൾക്ക് മുകളിൽ നമുക്ക് നികുതിക്ക് പറയുന്ന പേരാണ് എന്ത്? ഇൻഡയറക്റ്റ് ടാക്സ്. ഇവിടെ പറയാണ് നികുതിയെ രണ്ടായി തരംതിരിക്കാം, ഒന്ന് പ്രത്യക്ഷ നികുതി, വേറൊന്ന് പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിൽ ചുമത്തുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സ്. പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ സാധന സേവനങ്ങൾക്ക് മുകളിൽ ചുമത്തുന്ന നികുതിയാണ് പരോക്ഷ നികുതി. ഓക്കെ ആണല്ലോ. അപ്പോ നികുതി രണ്ടായി തരംതിരിച്ചു അല്ലെ, പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. അതത്രയോ? ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു വേറൊരു സർക്കാരിന്റെ വരുമാനമാണെന്ത്? ടാക്സ് റവന്യൂ ഉണ്ട്, നികുതി വരുമാനം. അടുത്തതാണ് നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാനം. നികുതിയേതര വരുമാനം എന്താണ്? നികുതിയേതര വരുമാനം നികുതികൾ അല്ലാതെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിന് പറയുന്ന പേരാണ് നികുതിയേതര വരുമാനം. നികുതികൾ അല്ലാതെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനം, നികുതി അല്ലാതെ സർക്കാരിന് ധാരാളം വരുമാനങ്ങളില്ലേ? അതായത് കേന്ദ്ര ഗവൺമെന്റിനുണ്ട് നികുതി അല്ലാത്ത വരുമാനമുണ്ട്, സംസ്ഥാന ഗവൺമെന്റിനുണ്ട് നികുതി അല്ലാത്ത വരുമാനങ്ങൾ ഉണ്ട്. പ്രറ്റ് തന്നെ സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ നിങ്ങൾ എന്തെയാണ്? ഇപ്പൊ നമ്മള് മാസ്ക് ധരിച്ചില്ല, മാസ്ക് ധരിക്കാത്തതിന് നമ്മളെ പൊക്കാൻ വേണ്ടി ഇപ്പോൾ സാധനം വരാറുണ്ട് അല്ലെ? അവര് എന്താണ്, പോലീസ് വന്നു അല്ലെങ്കിൽ അതാത് ഉദ്യോഗസ്ഥന്മാര് വന്നു, നമ്മളെ മാസ്ക് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കണതാണ്. നമ്മളിവിടെ എങ്ങനെ മാസ്ക് വരും? പൊതുവെ ആൾക്കാരെ സ്വഭാവം ഉണ്ടെന്ന് മാസ്ക് ഇവിടെ എങ്ങനെ വെക്കും? കാരണം നമ്മളത് ശീലമാകാതെ ഒരു പുതിയ സംവിധാനം നമ്മളിങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾക്ക് എന്തത് ഫൈൻ ഉണ്ട്, 500 രൂപ ഫൈൻ ഉണ്ട്. ഇതാരെ വരുമാനമാണ്? സർക്കാരിന്റെ വരുമാനമാണ്. പലതരത്തിലുള്ള ഫൈനുകള്, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു, പോലീസ് നോക്കി ഫൈൻ ഈടാക്കി, അല്ലെങ്കിൽ ഗതാഗത നിയമങ്ങൾ, ട്രാഫിക് റൂൾസ് നമ്മൾ തെറ്റിച്ചു, ഫൈൻ ഈടാക്കി, ഈ ഫൈനൊക്കെ അവരുടെ വരുമാനമാണ്, സർക്കാരിന്റെ വരുമാനമാണ്. പിന്നെ പലതരം നമ്മൾ ഫീസുകൾ അടക്കുന്നത്, രജിസ്ട്രേഷൻ ഫീസ്, അങ്ങനെ ഒരുപാട് ഫീസുകളുണ്ട്, ഫീസുകൾ അടക്കുന്നത്. അപ്പൊ ഫൈന്, അതുപോലെ തന്നെ ഫീസുകൾ. പിന്നെ വേറുണ്ട് ലാഭവും ലാഭവിഹിതവും. ഇപ്പൊ സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടാവും, ഉദാഹരണം പറയണം മലബാർ സിമെന്റ് കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്, മലബാർ സിമെന്റ്, അല്ലെങ്കിൽ റെയിൽവേ ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. ഈ റെയിൽവേയുടെ ലാഭം അല്ലെങ്കിൽ ലാഭവിഹിതം സർക്കാരിന്റെ വരുമാനമാണ്. ലാഭം ലാഭവിഹിതം, മനസ്സിലായോ? പിന്നെ പലിശ, സർക്കാർ വായ്പകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വായ്പക്ക് നീണ്ടും പലിശ കിട്ടും. അതുപോലെ തന്നെ അപ്പോ നമ്മൾ പറഞ്ഞു ഫീസ്, ഫൈന്, ലാഭം, ലാഭവിഹിതം, പിന്നെ പലിശ. പിന്നെ വേറൊന്നാണ് ഗ്രാൻഡിൻ എയ്ഡ്. അതായത് ഗ്രാൻഡിൻ എയ്ഡ് പറഞ്ഞാല് ഇപ്പോ നമ്മളെ ഇന്ത്യ ഗവൺമെന്റിനെ അമേരിക്കൻ ഗവൺമെന്റ് സഹായിച്ചു, അതാണ് ഗ്രാൻഡിൽ സഹായങ്ങളെ കിട്ടും. ഇതൊരു വിദേശ ഗവൺമെന്റ് നമ്മളെ സഹായിച്ചു, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിന് സഹായം നൽകി. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരുപാട് സഹായങ്ങൾ നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് നൽകിയിരുന്നു. സർക്കാരിന് എന്താണ്? നികുതിയേതര വരുമാനം, മനസ്സിലല്ലോ? അപ്പോ ഫീസ്, അതുപോലെ തന്നെ ഫൈന്, ലാഭം, ലാഭവിഹിതം,
പലിശ ഗ്രാൻഡിനേഡ് ഒക്കെ എന്തിന് ഉദാഹരണമാണ്? നികുതിയേതര വരുമാനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നികുതികൾ അല്ലാതെ പല രൂപത്തിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനത്തിന് പറയുന്ന പേരാണ് നികുതിയേതര വരുമാനം. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ റവന്യൂ ബജറ്റിൻ്റെ ഒരു സൈഡ് അവസാനിച്ചു. റവന്യൂ വരുമാനം, റവന്യൂ വരുമാനത്തെ രണ്ടായി തരംതിരിക്കാം, നികുതി വരുമാനവും നികുതിയേതര വരുമാനം. മനസ്സിലോ? നികുതിയെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? പ്രത്യക്ഷ നികുതി, അതുപോലെ തന്നെ പരോക്ഷ നികുതി. ഇനി ഇതും കൂടി പറഞ്ഞാൽ ഈ ഭാഗം അവസാനിച്ചു. റവന്യൂ ചെലവ്, മനസ്സിലായോ? റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ രണ്ട് ചെലവ്, കിട്ടിയ പൈസ സർക്കാർ എന്ത് ചെയ്യാണ്? ചെലവാക്കും. അതായത് എന്താണ്, ഉദാഹരണം ഞാൻ ഒരു തന്നെ വർഷമാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 1000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരു 2 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു, ഒരു കാറ് വാങ്ങിയായി, പഴയ കാറാണ് കേട്ടോ, പുതിയ കാറല്ല, ഒരു കാറ് വാങ്ങി. അപ്പൊ 2 ലക്ഷം രൂപ ഞാൻ ചെലവാക്കി, പക്ഷെ എനിക്ക് എന്ത് കിട്ടി? ഒരു ആസ്തി കിട്ടിയില്ലേ. ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, 2 ലക്ഷം രൂപ ഞാൻ ചെലവാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസറ്റ്, ഇനി എന്ത് ചെയ്തു, എനിക്കൊരു അസറ്റ് കിട്ടി അല്ലേ. എന്നാൽ ഇവിടെ അങ്ങനല്ല, ഇവിടെ സർക്കാർ പണം ചെലവാക്കും, സർക്കാരിന് എന്ത് കിട്ടൂല, ഒരു അസറ്റും കിട്ടൂല. ഇതാണ് അങ്ങനെ പറയാം, ഗവൺമെന്റിന് ആസ്തികൾ ഉണ്ടാക്കുകയോ ബാധ്യതകൾ കുറക്കുകയോ ചെയ്യാത്ത ചെലവാണെന്ത്? റവന്യൂ ചെലവ്. ഇവിടെ സർക്കാർ പണം ചെലവാക്കും, പക്ഷെ സർക്കാർ എന്ത് കിട്ടൂല, ഒരു അസറ്റും ഒരു ആസ്തിയും സർക്കാരിന് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പൈസ കൊടുത്തു എന്ന കാരണം കൊണ്ട് ബാധ്യത തൊട്ട് ഒഴിവായി കിട്ടുള്ളൂ. അപ്പൊ ഗവൺമെന്റിന് ആസ്തികൾ ഒന്നും തന്നെ ഉണ്ടാക്കാത്ത, ഗവൺമെന്റിന്റെ ബാധ്യതകൾ ഉറക്കാത്ത ചെലവുകളാണ് ഇത് റവന്യൂ ചെലവ്. അപ്പൊ അങ്ങനെ ഒരു ചെലവുണ്ടാകാൻ നമ്മൾ വിചാരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, എന്തോ പെൻഷൻ കൊടുക്കാം. സർക്കാർ കർഷക തൊഴിലാളികൾ, അതുപോലെ തന്നെ റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ തന്നെ വികലാംഗരി വിധവകരൊക്കെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഈ മാസം പെൻഷൻ കൊടുത്തു, സർക്കാരിന് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അത് സർക്കാരിന്റെ സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ട്, ഇതുപോലെ തന്നെ സർക്കാരിന് ഒരുപാട് കാലം സേവിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ പെൻഷൻ കൊടുക്കണം. ഈ മാസം കൊടുത്താലും അടുത്ത മാസം കൊടുക്കണം, ബാധ്യത ഒഴിവായി കിട്ടുമോ? ഇല്ല. കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും അസറ്റ് കിട്ടിയാ? അതുമില്ല. ഇനി സർക്കാർ പലിശ അടക്കുന്നു, വാങ്ങിയ കടത്തിൽ എന്തിനാണ് പലിശ അടക്കണം, പലിശ തിരിച്ചടിച്ചു, എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടല്ല, കട ഒഴിവായി കിട്ടുമോ? അല്ല. എന്നാലും മുതലടക്കം എടുക്കുകയാണ്, എന്നാണോ ആ കടം ഫുള്ളായി കിടക്കുന്നത് അന്നേ ബാധ്യത ഒഴിവായി കിട്ടുള്ളൂ. അപ്പൊ പെൻഷന് വേണ്ടി പണം ചെലവാക്കുന്നത്, അതുപോലെ തന്നെ പലിശ അടക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നത് ഒക്കെ എന്തിനു ഉദാഹരണമാണ്? റവന്യൂ ചെലവുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ എങ്ങനെയാണ് പറയാം, ഗവൺമെന്റിന് ആസ്തികൾ ഒന്നും തന്നെ ഉണ്ടാക്കാത്ത, ഗവൺമെന്റിന്റെ ബാധ്യതകൾ കുറക്കാത്ത ചെലവുകൾക്ക് പറയുന്ന പേരാണ് റവന്യൂ ചെലവുകൾ. ഇനി യശ്വന്ത് മനസ്സിലാക്കിയാൽ മതി, ഈ റവന്യൂ ചെലവിനെയും രണ്ടായി തരംതിരിക്കാം, പദ്ധതി ചെലവുകള്, പദ്ധതി ഇതര ചെലവ്, പദ്ധതി ഏതര ചെലവുകൾ, പദ്ധതി റവന്യൂ ചെലവുകളൊന്നും, പദ്ധതി ഏതര റവന്യൂ ചെലവുകളൊന്നും ഈ ചെലവിന് രണ്ടായിട്ട് തരുന്നു. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ സൈഡ് ഇത് നോക്കണ്ട, ഈ സൈഡ് മാത്രമല്ല പറയുന്നത്, റവന്യൂ ബജറ്റ്, റവന്യൂ വരുമാനവും റവന്യൂ ചെലവും ഉൾപ്പെട്ടതാണ് റവന്യൂ ബജറ്റ് അല്ലെ. റവന്യൂ വരുമാനത്തെ രണ്ടായി തരംതിരിക്കാം, നികുതി വരുമാനവും നികുതി ഏതര വരുമാനവും. നികുതികളിലൂടെ ഗവൺമെന്റിന് ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം, നികുതികൾ അല്ലാതെ സർക്കാരിന് ലഭിക്കുന്ന വരുമാനമാണ് നികുതിയേതര വരുമാനം. നികുതിയെ രണ്ടായി തരംതിരിക്കാം, ഏതൊക്കെയാണ്? നികുതി രണ്ടായി തരംതിരിക്കാം, പ്രത്യക്ഷ നികുതി, അതുപോലെ തന്നെ പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി പറഞ്ഞാല് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മുകളിൽ ചുമത്തുന്നതിയാണ് പ്രത്യക്ഷ നികുതി. സാധന സേവനങ്ങൾക്കും മുകളിൽ ചുമത്തുന്ന നികുതിയാണ് ഇത് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നികുതിയേതര വരുമാനം? എന്താണ് നികുതിയേതര വരുമാനം? നികുതികൾ അല്ലാതെ ഗവൺമെന്റിൽ ലഭിക്കുന്ന വരുമാനമാണ് നികുതിയേതര വരുമാനം. ഫീസുകൾ, അതുപോലെ തന്നെ ഫൈനുകൾ, അതുപോലെ തന്നെ ലാഭം ലാഭവിഹിതം, അതൊക്കെ നികുതിയേതര വരുമാനം. പിന്നെ ഇവിടെ റവന്യൂ ചെലവ്. റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാല് സർക്കാരിന് ഒരു ആസ്തിയും ഉണ്ടാവില്ല, സർക്കാരിന്റെ ബാധ്യതകൾ ഒന്നും തന്നെ കുറഞ്ഞു കിട്ടുകയും ഇല്ല. അങ്ങനെയുള്ള ചെലവുകൾക്കാണെന്ന് പറയാ റവന്യൂ ചെലവുകൾ എന്ന് പറയാം. റവന്യൂ ചെലവിനെ പദ്ധതി ചെലവെന്നും പദ്ധതി ചെലവെന്നും രണ്ടായി ഡിവൈഡ് ചെയ്യാം. ആ സൈഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം.